Hi students, we in the fourth module positioning of button and buttonhole topic. We have the basic bodies block in the back pattern. That is unfolded.
ഈ പോയിന്റ് ഇട്ടിരിക്കുന്നതിന്റെ താഴത്തോട്ട് വേണം ബട്ടൺ ഹോളിന്റെ മെഷർമെന്റ് എടുക്കേണ്ടത്. അതിന് ഫസ്റ്റ് നമ്മളൊരു ബട്ടൺ എടുത്തിട്ട് ആ ബട്ടണിലും ഒരു അല്പം കൂടുതലാണല്ലോ നമ്മളിപ്പോൾ എന്തായാലും ഓവിയസ്ലി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ബട്ടണിന്റെ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ ഈ ബട്ടണ് ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടു മോളും താഴെയും ആ മെഷർമെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ മെഷർമെൻറ്റിൻ്റെ ഒരു അല്പം ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ കട്ടിങ്സ് വരണം. അങ്ങനെ ഇപ്പം ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ എനിക്ക് മൂന്ന് ബട്ടൺ വെക്കാനുള്ള പൊസിഷനിങ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഞാൻ ചെയ്യേണ്ടത് ബട്ടൺ ഹോൾ ചെയ്യണം. പിന്നെ ഇതിനെ രണ്ടിനെയും കൂടെ എടുത്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ വരുന്ന മാർക്കിങ് വരുന്നതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് നമുക്ക് അതിനകത്ത് സെൻറ്റർ പിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എളുപ്പ രീതി ഞാൻ കാണിച്ചു തന്നായിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി. അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒരു മുട്ട് സൂചി കുത്തിവെച്ചതിന് ശേഷം ഈ മെറ്റീരിയൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെന്ന് വെച്ച് ഇവിടെ ഇന്നിങ്ങനെ ഇത് പയ്യെ പൊക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പെന്ന് വെച്ച് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സെൻറ്റർ കിട്ടും. അങ്ങനെയാണ് സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഈ ഒരു ലൈൻ കടന്ന് കാരണം ഞാൻ അകത്തിട്ട് വരച്ചു എന്നുള്ളൂ. കുറച്ചുകൂടി നിങ്ങൾക്ക് ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുമ്പോഴത്തേക്ക് ബട്ടൺ ഹോള്. ഈ അരികി ചേർന്ന് വരേണ്ട കാര്യമില്ല, ഒരു അല്പം കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടൺ ഹോൾ കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡ് ചേർത്തിട്ട് വേണം നമുക്കൊരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. താഴെയൊക്കെ ഫിനിഷ് ചെയ്യണം. ഇവിടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ബട്ടൺ ഹോൾ വയ്ക്കുകയും ഇവിടെ ബട്ടൺ പ്ലേസ് ചെയ്യും. ബട്ടൺ പ്ലേസ് ചെയ്യുമ്പോഴും ഈ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. ഞാനിതിൻ്റെ ബട്ടൺ വെച്ച് കഴിഞ്ഞു. കാരണം ഈ ലൈൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം എപ്പോഴും ബട്ടൺ പിടിപ്പിക്കേണ്ടത് കേട്ടോ. ലൈൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ബട്ടൺ വെച്ച് കഴിഞ്ഞു. ഇനി ഞാനിത് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അരികത്ത് നമ്മൾ നോർമലി നമ്മൾ ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ച പോലെ തന്നെ ഞാൻ ബട്ടൺ ഹോള് കൈ കൊണ്ട് തന്നെ ബട്ടൺ ഹോൾ ഫിനിഷ് ചെയ്യണം. ഇതിൻ്റെ ബട്ടനും ബട്ടൺ ഹോളും റെഡി ആയി കഴിഞ്ഞു. ബട്ടൺ ഈ ബട്ടൺ ഹോളിൽ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതുപോലെ മൂന്ന് പൊസിഷനിൽ വെച്ചിട്ട് ഇത് സൈഡ് മൊത്തം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാമ്പിളും റെഡി ആയി കഴിഞ്ഞു. നെക്ലൈനൊക്കെ ഉള്ള നീറ്റായിട്ട് ഫിനിഷ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് സാമ്പിളിന് വേണ്ടി അടിച്ചതേ ഉള്ളൂ. മെഷീനിൽ അടിച്ചുകൊണ്ടാണ് അത് കുറച്ചുകൂടി നീറ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബട്ടൺ ഒന്ന് മൂന്ന് പൊസിഷനിൽ വെച്ചു. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് വളരെ അടുപ്പിച്ച് ചെയ്യാൻ നോക്കുക. ചെറിയ ഗ്യാപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ചെറിയ ഒരേ മെയിൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല വൃത്തിക്ക് ബട്ടൺ ഹോൾ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ മൂന്ന് പൊസിഷനിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ മൂന്ന് പൊസിഷനിലായിട്ട് വെച്ചിട്ട് ഈ സൈഡും ചുറ്റും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സാമ്പിൾ റെഡിയാവും. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു.